എല്ലാ കൂട്ടുകാർക്കും ഓൺലൈൻ പഠന സഹായിയുടെ പുതിയൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യുന്നത് സെക്കൻഡ് സ്റ്റാൻഡേർഡ് മലയാളം വർക്ക്ഷീറ്റ് ആണ്. വീഡിയോയിലേക്ക് നോക്കാം. കൂട്ടുകാരെ, എല്ലാവരും ഇന്നത്തെ വിദ്യാഭ്യാസ ക്ലാസ് കൊണ്ടാണുമല്ലോ. നമ്മൾ അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും എന്ന മലയാളം പാഠത്തിലെ അഞ്ചാമത്തെ പാഠഭാഗമാണ് പഠിച്ചുകൊണ്ടിരിക്കുന്നത്. അതുമായി ബന്ധപ്പെടുന്ന ടീച്ചർ ക്ലാസ്സിൽ രണ്ട് പ്രവർത്തനങ്ങളാണ് നൽകിയിരിക്കുന്നത്. ഒന്നാമത്തെ പ്രവർത്തനം, കഥയിലെ സംഭവങ്ങൾ ക്രമത്തിലാക്കി എഴുതാനാണ്. ടീച്ചർ കഥയിലെ ഏതാനും ചില സംഭവങ്ങൾ നമുക്ക് ടീച്ചർ ബോർഡിൽ കാണിച്ചിരുന്നു. അത് ക്രമത്തിലാക്കി എഴുതുന്നൊരു പ്രവർത്തനമുണ്ട്. അതുപോലെ തന്നെ പാഠഭാഗം വായിക്കാനുള്ള പ്രവർത്തനം അടുത്തതായി നൽകിയിട്ടുണ്ട്. ഇവ രണ്ടും നമുക്ക് നോക്കാം. നമ്മുടെ പാഠഭാഗത്തിൻ്റെ പേര് അണ്ണാൻ കുഞ്ഞും ആനമൂപ്പനും. നേരം വെളുത്തു, കാടുണർന്നു, അണ്ണാൻ കുഞ്ഞ് കണ്ണ് തുറന്നു, തലപൊക്കി നാലുപാടും നോക്കി. ഇലത്തുമ്പുകളിൽ തിളങ്ങുന്ന മഞ്ഞുതുള്ളികൾ, ഊഞ്ഞാലാടുന്ന തൃക്കണാം കുരുവികൾ, കാറ്റിൻ്റെ തണുപ്പ്, ഹായ്, എന്തു രസം. അണ്ണാൻ കുഞ്ഞ് കൂടുവിട്ട് പുറത്തേക്ക് ഇറങ്ങി, മരച്ചില്ലകൾ തോറും ചാടി നടന്ന് ഒച്ച വെച്ചു, ചിൽ ചിൽ ചിൽ. അപ്പോൾ ആനമൂപ്പൻ മുഖം കഴുകാൻ ചോലയിലേക്ക് വരികയായിരുന്നു. ശബ്ദം കേട്ട മൂപ്പൻ തല ഉയർത്തി നോക്കി. ആര്യവൻ കാട്ടുരാജാവിനെ കണ്ടിട്ടും പേടിയില്ലെന്നോ? ആനമൂപ്പന് കോപം വന്നു. അവൻ ചിഹ്നം വിളിച്ചു, കാടുകുലുങ്ങി. എന്നിട്ടും അണ്ണാൻ കുഞ്ഞിന് പേടി തോന്നിയില്ല. അവൻ ചില്ലകൾ തോറും ചാടി നടന്ന് ഒച്ച വെച്ചു, ചിൽ ചിൽ ചിൽ. എടാ അഹങ്കാരി, ഇന്ന് നിന്റെ കഥ ഞാൻ കഴിക്കും. ആനമൂപ്പൻ സർവശക്തിയും സംഭരിച്ച് അണ്ണാനിരുന്ന മരം പുഴുകിയിട്ടു. അണ്ണാൻ കുഞ്ഞ് മറ്റൊരു മരത്തിലേക്ക് ചാടിക്കയറി. പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടും ആനമൂപ്പന് അണ്ണാനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. അവസാനം ആനമൂപ്പൻ തളർന്നു. മൂപ്പ, ഈ പൊണ്ണത്തടി കൊണ്ട് എന്താ കാര്യം? അണ്ണാൻ കുഞ്ഞ് കളിയാക്കി, ചിൽ ചിൽ ചിൽ. നീ എന്നെ കളിയാക്കുന്നോ? അയ്യോ, ഞാനോ? ഒരിക്കലുമില്ല. പക്ഷേ ഒന്ന് ചോദിച്ചോട്ടെ, ഈ തടിയും മിടുക്കുമൊക്കെ ഉണ്ടായിട്ട് എന്താ കാര്യം? ചതിക്കുഴികളിലെല്ലാം ചെന്ന് ചാടും, പിന്നെ നാട്ടു മനുഷ്യർ കെട്ടി വലിച്ചു കൊണ്ടുപോകും, തല്ലിയും കുത്തിയും മെരുക്കും, പണിയെടുപ്പിക്കും. കേട്ടപ്പോൾ ശരിയാണല്ലോ എന്ന് ആനമൂപ്പനും തോന്നി. ചെറിയവനാണെങ്കിലും ഇവന് വിവരമുണ്ട്. എടാ അണ്ണാൻ കുഞ്ഞെ, ചക്കരക്കുട്ട, നിന്നെ ഞാൻ സമ്മതിച്ചിരിക്കുന്നു. ഇനി മുതൽ നീയാ എൻ്റെ കൂട്ടുകാരൻ. വാ, എൻ്റെ പുറത്ത് കയറിക്കോ, കാട് മുഴുക്കെ കൊണ്ടു നടക്കാം. അണ്ണാൻ കുഞ്ഞ് ആനപ്പുറത്ത് കയറി ഞെളിഞ്ഞിരുന്നു. ആനമൂപ്പൻ നടന്നു. ഇത്രയുമാണ് നമ്മുടെ കഥയുടെ ആദ്യ ഭാഗം. കൂട്ടുകാർ, ഈ ഭാഗം നന്നായി വായിക്കുക. ഇതുമായി ബന്ധപ്പെട്ടാണ് നമുക്ക് അടുത്ത പ്രവർത്തനം ചെയ്യാനുള്ളത്, കഥയിലെ സംഭവങ്ങൾ ക്രമത്തിലാക്കി എഴുതുക എന്നത്. രണ്ടാമത്തെ പ്രവർത്തനം, കഥയിലെ സംഭവങ്ങൾ ക്രമത്തിലാക്കി എഴുതുക. ടീച്ചർ കഥയിലെ സംഭവങ്ങൾ ഇങ്ങനെയാണ് നൽകിയിരിക്കുന്നത്. ഓരോന്നായി നമുക്ക് വായിക്കാം. അണ്ണാൻ കുഞ്ഞ് ഒച്ച വെച്ചുകൊണ്ട് മരച്ചില്ലകൾ തോറും ചാടി നടന്നു. ആനമൂപ്പന് കോപം വന്നു. അവൻ ചിഹ്നം വിളിച്ച് കാട് കുലുക്കി. ആനമൂപ്പൻ സർവശക്തിയും സംഭരിച്ച് അണ്ണാൻ കുഞ്ഞിരുന്ന മരം പുഴക്കിയിട്ടു. ആനമൂപ്പൻ മുഖം കഴുകാൻ ചോലയിലേക്ക് വരികയായിരുന്നു. ആനമൂപ്പൻ പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടും അണ്ണാൻ കുഞ്ഞിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. അണ്ണാൻ കുഞ്ഞ് മറ്റൊരു മരത്തിൽ ചാടിക്കയറി. രാവിലെ അണ്ണാൻ കൂടുവിട്ട് പുറത്തിറങ്ങി. അണ്ണാൻ കുഞ്ഞ് പറഞ്ഞു കേട്ടപ്പോൾ ശരിയാണെന്ന് ആനമൂപ്പനും തോന്നി. അണ്ണാൻ കുഞ്ഞ് ആനപ്പുറത്ത് കയറി ഞെളിഞ്ഞിരുന്നു. ഇത്തരമാണ് കഥയിലെ സംഭവങ്ങൾ. ഇത് ക്രമത്തിലല്ല, നമുക്കിനി ഇത് ക്രമത്തിലാക്കി എഴുതാം. ആകെ മുഴുവൻ 9 സംഭവങ്ങളുടെ തലക്കെട്ട് പോലെയാണ് അവിടെ നൽകിയിരിക്കുന്നത്. അവ ഓരോന്നും ക്രമത്തിലാക്കി നമുക്ക് എഴുതാം. ആദ്യം, ഒന്നാമതായി, രാവിലെ അണ്ണാൻ കൂടുവിട്ട് പുറത്തിറങ്ങി എന്നതാണ്. രണ്ടാമതായി വരുന്നത്, ആനമൂപ്പൻ ആ സമയം മുഖം കഴുകാൻ ചോലയിലേക്ക് വരികയായിരുന്നു. 3, അണ്ണാൻ കുഞ്ഞ് ഒച്ച വെച്ചുകൊണ്ട് മരച്ചില്ലുകൾ തോടും ചാടി നടന്നു. 4, ആനമൂപ്പന് കോപം വന്നു. അവൻ ചിഹ്നം വിളിച്ച് കാട് കുലുക്കി. 5, ആനമൂപ്പൻ സർവശക്തിയും സംഭരിച്ച് അണ്ണാൻ കുഞ്ഞ് ഇരുന്ന മരം പുഴക്കിയിട്ടു. 6, അണ്ണാൻ കുഞ്ഞ് മറ്റൊരു മരത്തിൽ ചാടിക്കയറി. 7, ആനമൂപ്പൻ പഠിച്ച പണിയെല്ലാം പയറ്റിയിട്ടും അണ്ണാൻ കുഞ്ഞിനെ തൊടാൻ പോലും കഴിഞ്ഞില്ല. 8, അണ്ണാൻ കുഞ്ഞ് പറഞ്ഞത് കേട്ടപ്പോൾ ശരിയാണെന്ന് ആനമൂപ്പനും തോന്നി. 9, അണ്ണാൻ കുഞ്ഞ് ആനപ്പുറത്ത് കയറി ഞെളിഞ്ഞിരുന്നു. ഇത്രയുമാണ് കഥയിലെ സംഭവങ്ങൾ. കൂട്ടുകാർ, ഈ സംഭവങ്ങൾ ക്രമത്തിലാക്കി 1 മുതൽ 9 വരെ ഇങ്ങനെ ക്രമമായി എഴുതി പൂർത്തിയാക്കുക. കൂടാതെ പാഠഭാഗം വായിക്കുക. അങ്ങനെയാകുമ്പോൾ ഇത് ക്രമത്തിലാക്കി എഴുതുന്നത് കൂടുതൽ സഹായകരവും ആകും. ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഇവിടെ കഴിയുന്നു. എല്ലാ കൂട്ടുകാർക്കും നന്ദി. ലൈക്ക്, ഷെയർ, സബ്സ്ക്രൈബ് ആൻഡ് ഡു സപ്പോർട്ട്.